ஷர்லி, நீ எப்படி? கம் 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 இருக்கு. எனக்கு வேறொராளுடைய கூட പുറത്ത് പോകുന്നത് അൺകംഫർട്ടബിൾ ആണെന്ന് അമ്മയ്ക്ക് അറിയാലോ. എനിക്ക് പേടി അമ്മേ. ശാലിനി, എന്തിനാ മോളെ പേടിക്കുന്നേ? വീട്ടിൽ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, അവനെ നീ എന്തിനാ പേടിക്കുന്നേ? എന്നാലും അമ്മേ, അത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടും പി പി നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായിരിക്കാം. പുറത്തൊരു ഭക്ഷണം കഴിക്കാനല്ലേ അവൻ നിന്നെ വിളിക്കുന്നത്. ശാലിനി, നീ അവനോട് മറുത്തൊന്നും പറയാൻ പാടില്ല. എനിക്ക് നല്ല പേടി. ശാലിനി, നിന്റെ ഭയത്തെ നിയന്ത്രിക്കാൻ പഠിക്കും മോളെ. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരിടത്തേക്കും അമ്മ നിന്നെ പറഞ്ഞേക്കില്ലല്ലോ. നിനക്ക് അവിടെ ചെന്നതിന് ശേഷം പേടി തോന്നുകയാണെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അവിടേക്ക് ഓടിയെത്തും. നീ എന്തായാലും പോണം മോളെ, നിനക്ക് വേണ്ടി അല്ലെങ്കിലും നിന്റെ ഈ അമ്മയ്ക്ക് വേണ്ടി. നിനക്ക് എന്നെ വിശ്വാസമല്ലേ മോളെ? എന്നെക്കാൾ കൂടുതൽ വിശ്വാസമുണ്ട്. അപ്പോൾ നീ തീർച്ചയായും പോണം. ഞാൻ പോയിക്കോളാം അമ്മേ, തീർച്ചയായും പോയിക്കോളാം. നീ പോയി ഒരുങ്ങി വാ. ഇന്നത്തെ സായാഹ്നം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നും ഓർമ്മിക്കാൻ തക്കതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിനക്ക് അവിടെ ചെന്നതിന് ശേഷം ഭയം തോന്നുകയാണെങ്കിൽ ഉടനെ അമ്മയെ വിളിച്ചാൽ മതി, ഞാൻ അവിടേക്ക് ഓടിയെത്തും. What happened, Shalini? Come. Okay, wait. Yeah, boy, one day at the door. നീ ശാലിനിയെ വേദനിപ്പിക്കാൻ വേണ്ടി വന്നവനല്ലേ, എന്നിട്ട് അവള് വേദനിക്കുമ്പോ നീ എന്തിനാ വിഷമിക്കുന്നത്? മുത്തശ്ശി, എനിക്ക് വിഷമമല്ല തോന്നുന്നത്. ശാലിനിയും അവളുടെ കുടുംബവും ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ വെറുപ്പാ തോന്നുന്നത്. മുത്തശ്ശി, നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പറ്റിയിട്ടുണ്ട്. ചേച്ചി ഒന്ന് ഓർക്കണം, ചേച്ചി ഇപ്പൊ ചെയ്തത് ഇത്തിരി കടന്നുപോയി. ശാലിനിയുടെ ചെറുപ്പകാലം നശിപ്പിച്ചത് ചേച്ചി ഒരാൾ മാത്രം. ചേച്ചി ഒരുക്കിയ നാടകത്തിലൂടെ ദേവന്റെ അമ്മയെ കുറ്റക്കാരിയാക്കിയതും ഓർമ്മയുണ്ടോ? ദേവന്റെ അമ്മ കാറ്റത്ത് പറക്കുകയാണല്ലോ. നമ്മൾ ശാലിനി എന്തിനാ പേടിപ്പിച്ചത്? തന്ത്രിയുടെ ഭാര്യ അഭിജാത്തി ക്രിയകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ ആരും വിശ്വസിക്കില്ല, നമ്മളെ ആളുകൾ സംശയിക്കും. പക്ഷെ അത് തന്നെ ശാലിനി പറയുമ്പോ കുട്ടികൾ ഒരിക്കലും കള്ളം പറയില്ലെന്ന് ജനങ്ങൾ വിശ്വസിക്കും. അന്ന് ദേവന്റെ അമ്മയുടെ വസ്ത്രം വേറൊരാളെ കൊണ്ട് ഉടുപ്പിച്ച് അവരെ ഒരു കയറിൽ കെട്ടി വായുവിൽ ഉയർത്തി അവർ പറക്കുന്ന ബ്ലാക്ക് മാജിക്കിന്റെ ആളാണെന്ന് ശാലിനിയെ തെറ്റിദ്ധരിപ്പിച്ച് ആ കുഞ്ഞിന്റെ മനസ്സ് വികലമാക്കിയില്ലേ? ശാലിനി അന്ന് അറിയാതെ പറഞ്ഞ സാക്ഷിയിലൂടെയല്ലേ ദേവന്റെ അച്ഛനും അമ്മയും അവന് നഷ്ടമായത്? മോളെ എന്താ കണ്ടത്? ദേവന്റെ അമ്മ കാറ്റത്ത് പറക്കുന്നുണ്ടായിരുന്നു. ആ ഒരൊറ്റ തെറ്റിദ്ധാരണ മൂലമാണ് ആ കുടുംബത്തിന് അന്ന് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത്. ശാലിനി ഒരു കൊച്ചുകുട്ടിയല്ലായിരുന്നു അന്ന്? ആ കുഞ്ഞു മനസ്സിന് അറിയില്ലായിരുന്നു സ്വന്തം അമ്മ തന്നെ ഇങ്ങനെ ഒരു നാടകം കളിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് പാപം ചെയ്യിക്കുമെന്ന്. അന്ന് നിങ്ങൾ തന്ത്രപൂർവം ശാലിനിയെ കൂട്ടുപിടിച്ച് ദേവനിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? എല്ലാരും എന്തിനാ അമ്മ ദേവനെ കുറിച്ച് ചോദിക്കുന്നത്? അവനെവിടെയാന്ന് നിനക്കറിയോ? ആ, അവനിപ്പോ എവിടെയാന്ന് ഞാൻ പറയാം. ദേ കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, ദേവന്റെ ഇവിടെ തന്നെ ഉണ്ട്. അവനെ പിടിച്ചോ.
ചേച്ചി മനഃപൂർവ്വമായിരുന്നില്ലേ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് ചൂഷണം ചെയ്തത്? ഇത്രയൊക്കെ ചെയ്തിട്ടും ചേച്ചിക്ക് എന്താ കിട്ടിയത്? അമ്മ ശാലിനിക്ക് അറിയില്ലായിരുന്നല്ലോ ചേച്ചി അവളെയും കൊണ്ട് പോയത് ദേവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാനാണെന്ന്. അവരെല്ലാരും കൂടി ആ കുഞ്ഞുങ്ങളെ തല്ലി ഓടിച്ചില്ലേ, ശാലിന് നിരപരാധിയായിരുന്നില്ലേ? ആ കുട്ടിക്ക് ഒന്നും അറിയില്ലായിരുന്നു. നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ശാലിനി ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. മുത്തശ്ശി പറയുന്നത് ശരിയാ. I'm sure ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ കൂടുതലാ ശാലിനി എന്നോടൊന്ന് ചെയ്തത്. ചേച്ചി അന്ന് ആ കുടുംബത്തിന്റെ ജീവൻ മാത്രമല്ല പൊലിഞ്ഞത്, ശാലിനിയുടെ കുട്ടിക്കാലം കൂടി ഇല്ലാതാക്കിയത്. ഇതിനെല്ലാം കാരണം ചേച്ചി മാത്രം. ചേച്ചി നമ്മുടെ ശാലിനി മോളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ദേവൻ. അവനെ നഷ്ടമാക്കിയില്ലേ? ചിക്കു, മഞ്ഞപ്പിത്തമുള്ളവർക്കെല്ലാം മഞ്ഞയായിട്ട് മാത്രമേ കാണൂ. വെറുപ്പിന്റെ കണ്ണുകൊണ്ടാണ് നീ എല്ലാം കാണുന്നത്. ഒരു പ്രാവശ്യം നിനക്കറിയാവുന്ന പഴയ ശാലിനി, അവളെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക്. അവള് നിന്റെ അടുത്ത സുഹൃത്തായിരുന്നു, നിന്നെ അവൾക്ക് ജീവനായിരുന്നു മോനെ. ഇപ്പോൾ നീ അവൾക്കും നിനക്കുമിടയിൽ ഒരു വലിയ മതിൽ കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുക. ആ മതിൽ തച്ചുടച്ച് നീ അവളെ ഒന്ന് നോക്ക്. അപ്പോ നിനക്ക് ശരിക്കുള്ള ശാലിനിയെ കാണാൻ പറ്റും. അവളെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ ഈ മതിൽ കെട്ടി ഉയർത്തിയത്. നീ അവിടെയുണ്ട് ദേവൻ. ദേവന്റെ അമ്മ കാറ്റത്ത് പറക്കുന്നുണ്ടായിരുന്നു. ദേ അവന്റെ അമ്മ അവിടെ നിൽക്കുന്നു. ശാലിനി അന്നും വെറുക്കപ്പെടേണ്ടവൾ തന്നെയായിരുന്നു. ഇന്നും അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ തെറ്റാണെങ്കിലും. പാവം നമ്മുടെ ശാലിനി മോൾ എന്നും എന്നോട് ചോദിക്കും, അമ്മാവ എന്റെ ദേവൻ ഇനി തിരിച്ചു വരുമെന്ന്. ഞാൻ അവളോട് എന്ത് പറയാനാ? ദേവൻ ഇവിടുന്ന് ഓടിച്ചതാണെന്നോ? എന്നിട്ട് എന്ത് ജീവിതം നമ്മുടെ ശാലിനിക്ക് കിട്ടിയത്? അവളുടെ അച്ഛൻ അവളെ തിരിച്ചറിയുന്നതേയില്ല. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദേവനും അവൾക്ക് നഷ്ടമായി. അവള് ദൈവതുല്യം കാണുന്ന അവളുടെ അമ്മയാണെങ്കിൽ ഇപ്പൊ അവളുടെ ജീവിതം വെച്ച് മുതലെടുക്കുക. മുൻപിൽ നിൽക്കുന്നത് ഒരു പുരുഷനായിരുന്നെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിലായി. പക്ഷെ അങ്ങനെ അല്ലാതായി പോയല്ലോ. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ഈ യുദ്ധം ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നത്. ശാലിനിയെ ഞാനാണ് പോറ്റി വളർത്തി ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ട് സത്യങ്ങളൊന്നും അസത്യങ്ങളാവില്ലല്ലോ. ശാലിനിയുടെ സിരകളിൽ ഓടുന്നത് എന്റെ രക്തമല്ല, അത് ഓർമ്മയുണ്ടോ? അവളുടെ രണ്ടാനമ്മയാ ഞാൻ. എനിക്കൊരിക്കലും അവളെ എന്റെ മകളായി കാണാൻ കഴിയില്ല. അവളെ വളർത്തി വലുതാക്കിയത് തന്നെ അവളോട് കാണിച്ച ദയയാണ്. ഇനി എനിക്ക് അതിന്റെ ഫലം മുതലും പലിശയുമായി മടക്കി വാങ്ങണം. അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും എന്നെ തടയാൻ ഇവിടെ ആർക്കും ധൈര്യമുണ്ടാവില്ല, നിനക്കും ഉണ്ടാവില്ല. One minute. Sit. You know what? I have a surprise for you. Guys! Thank you.
Are you okay, Shalini? Enda pattiyathu? Enda pattiyathu? Okay, I'll get you something for you. Wait a minute. നിനക്കൊരൽപ്പമെങ്കിലും ഭയം തോന്നിയാൽ ഉടനെ എന്നെ വിളിക്കണം. ഞാൻ അവിടേക്ക് ഓടിയെത്തും. ശാലിനി, നീ ഇവിടെ എന്താ സംഭവിച്ചത്? ഹലോ, ഹലോ, ശാലിനി, ഹലോ. Hey bro, take the key man. മുകളിലത്തെ റൂം കാലിയാ. Take your dear babe. പിന്നെ ഈ ബഹളത്തിൽ അവിടെ എന്ത് നടന്നാലും ആരും ഒന്നും അറിയില്ല. I like you bro. Okay, enjoy. Shalini, are you okay? നമുക്ക് അവിടെ പോയിരിക്കാം. പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാനില്ലേ. എന്റെ മൂൺ ലൈറ്റ് ഇവിടെ സ്വസ്ഥമായിട്ടിരുന്നോളൂ. എനിക്ക് വീട്ടിൽ പോണം. പിന്നെന്താ, നമുക്ക് വീട്ടിലേക്ക് പോവാലോ. നമ്മൾ വീട്ടിലേക്ക് തന്നെയാ പോകുന്നത്. പക്ഷെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് വരാം. ടെൻഷൻ അടിക്കാതിരിക്കേ, പേടിക്കണ്ട. ഐ'm ജസ്റ്റ് കമിംഗ്. ഓക്കേ. നിങ്ങൾ എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യൂ, ഞാൻ അവിടെ. ശാലിനി,
Shalini! Shalini? അവളിത് എവിടെ പോയി? ശാലിനി, 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 എനിക്ക് പേടിയാവുന്നു. എനിക്ക് വേണ്ട, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ശാലിനി അവനെ ഒന്ന് തൊട്ടിട്ടും കൂടിയില്ല. കം ഓൺ ശാലിനി, വേക്ക് അപ്പ്. അവരെല്ലാവരും കൂടി എന്നെ ഒരു മുറിയില് മൂന്ന് ദിവസം പൂട്ടിയിട്ട് അവൻ എന്റെ തല വെള്ളത്തിൽ മുക്കിയപ്പോ ഞാൻ മരിച്ചു പോകുന്നെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല പേടിയാവുന്നു. അന്ന് ഞാൻ ഒരുപാട് പേടിച്ചു. ഞാൻ അവന്റെ കൂടെ ഒളിച്ചോടെ പോയതാന്ന് എല്ലാരും പറഞ്ഞു. ഈ പെണ്ണ കുടുംബക്കാരനെ മുഴുവൻ അഭിമാനം കളയും. മുഖം കണ്ട അങ്ങനെ വലുതും പറയോ? എന്റെ ചേട്ടാ, ഈ പെണ്ണ അശുദ്ധയായി. എനിക്ക് ആൾക്കൂട്ടം കാണുന്നത് പേടിയാ. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പേടിക്കുന്നത്, അറിയാതെ പേടിച്ചു പോകുന്നതാ. എനിക്ക് എവിടെ ആൾക്കൂട്ടം കണ്ടാലും അവിടെ നിൽക്കാൻ തന്നെ പേടിയാ. ഞാൻ എവിടെ പുറത്തു പോയാലും എന്നെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. എന്റെ നെഞ്ചിടിക്കുന്നത് കേട്ടാൽ ആ നെഞ്ചിടിപ്പ് ഇപ്പൊ നിന്ന് പോകുന്ന പോലെ തോന്നും. നിന്ന് പോകുന്ന പോലെ ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കാം, പക്ഷെ ശാലിനിയോട് മാത്രം പറ്റില്ല. ശാലിനിയുടെ സത്യം മറ്റെന്തെങ്കിലും ആണെങ്കിലോ മോനെ, നീ ഒന്ന് അവളുടെ ഭാഗത്തൊന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കറിയാവുന്ന പഴയ ശാലിനിയെ ഓർത്തു നോക്ക്. അപ്പ നിനക്ക് സത്യം മനസ്സിലാക്കാനായാലോ. ഇനിയെങ്കിലും ഈ കളിയൊന്നും നിർത്തിക്കൂടെ? അല്ലെങ്കിൽ കാണുന്നവർക്ക് അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശ്വാസം പോകും. ആ പീപ്പിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടും അവന്റെ ഒപ്പം ശാലിനിയെ പറഞ്ഞയക്കാൻ ചേച്ചിക്ക് ഒരു മടി ഉണ്ടായില്ലല്ലോ. ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരമ്മയില്ലാത്ത അവളുടെ ജീവിതം വെച്ച് ചേച്ചി കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അതിനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം ചേച്ചി.
ഇത്രയും വർഷം ശാലിനി സ്വന്തം അമ്മയെ പോലെ ചേച്ചി കണ്ടത്. എന്നാ ചേച്ചിക്ക് ഒരിക്കലും അവളുടെ അമ്മയാകാൻ കഴിഞ്ഞിട്ടില്ല. ശാലിനി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാണ്. അത് മറക്കണ്ട. ആറുമാസം ഉണ്ടായിരുന്ന നരന്ത് കുഞ്ഞിന്ന് സുന്ദരിയായ യുവതിയായെങ്കിൽ അതിന് കാരണം ഞാനാണ്. ഒരു സാധാരണ പൂജാരി മഠത്തിന്റെ പ്രധാന തന്ത്രികളായി മാറിയെങ്കിൽ അതിനും ഞാനാണ് കാരണം. നിനക്കൊക്കെ തലചായ്ക്കാൻ ഒരു കോരയുണ്ടെങ്കിൽ അതിനും കാരണം ഞാനാ. നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നെങ്കിൽ അതും എന്നെ കാരണമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇവിടെയുള്ള ഓരോരുത്തർക്കും തുല്യമായ പങ്കുണ്ട്. ചേച്ചി ഇവിടെ അവിടുത്തെ ക്രൗഡെല്ലാം കണ്ടപ്പോൾ അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി.